വർഷമായി പത്താം ക്ലാസ്സിൽ 100 മേനി വിജയം നേടുന്ന നെയ്യാറ്റിൻകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനോട് അധികൃതരുടെ അവഗണന. 130 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലം പൊത്തുന്ന അവസ്ഥയിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലെ 45 സർക്കാർ സ്കൂളുകളിൽ പഠന നിലവാരത്തിൽ 1-ാമൻ 5 മുതൽ +2 വരെ 2500 വിദ്യാർത്ഥികൾ നേട്ടങ്ങൾ പലതുണ്ടെങ്കിലും സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുക. ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത്. 3 മാസം മുമ്പ് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര നിലം പതിച്ചു. കക്കൂസും ശുചിമുറിയും പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂളിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധികൾ ഒരു വകയും ഈ സ്കൂളിനെ കൊണ്ട് ചെയ്യുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തു. MLA സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അദ്ദേഹം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ സ്കൂളിനോട് ഒരു വിവേചനം പുലർത്തുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മെച്ചപ്പെട്ട പഠന നിലവാരമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.